നമസ്കാരം കൊറോണ വൈറസ് പലർക്കും പലതരത്തിലെ ദുരിതങ്ങളാണ് നൽകിയത് തിരുവനന്തപുരത്തുകാരായ ജാക്സനും ബെൻസനും കോവിഡിൽ അനുഭവിച്ചതും സമാനതകളില്ലാത്ത കഷ്ടതകളാണ് യാത്ര തുടങ്ങി പാതി വഴിയിൽ നിന്ന് പോയ യാത്ര ഇപ്പോൾ നാട്ടിലേക്ക് വരാൻ അവസരം ഒരുങ്ങിയിട്ടുണ്ട് ഈ ഇരട്ട സഹോദരന്മാർ ദുഃഖമെല്ലാം തുടച്ച് യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ ഇന്ത്യൻ എംബസി സൗജന്യമായി അനുവദിച്ച ടിക്കറ്റിൽ ദുബായിൽ നിന്ന് കേരളത്തിലേക്ക് തിരിക്കുന്ന ഇരട്ട സഹോദരന്മാരായ ജാക്സണിനും ബെൻസണിനും ലോക്ഡൌൺ കാലം വേദനയുടേതായിരുന്നു അൻപത് ദിവസത്തെ അഗ്നിപരീക്ഷ അവർക്കും മാറുകയാണ് അർഹതയുള്ളവർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ സൗജന്യ സഹായം എംബസികൾ ഒരുക്കുമെന്നതിന് തെളിവാണിത് അങ്ങനെ കരുണാസ്പർശത്തിൽ അങ്ങനെ കാരുണ്യസ്പർശത്തിൽ അവർ ദുബായിൽ നിന്ന് വിമാനം കയറും പുതിയ സ്വപ്നങ്ങളിലേക്കാണ് യാത്ര പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്ന് മാർച്ച് പതിനെട്ടിന് ഉച്ചയോടുകൂടിയാണ് തിരുവനന്തപുരം പുതിയതുറ സ്വദേശികളായ ജാക്സണും ബെൻസനും യാത്ര തിരിച്ചത് ഇരുവരുടെയും വിവാഹം സംബന്ധിച്ച ആവശ്യത്തിനായിരുന്നു യാത്ര പിറ്റേന്ന് പുലർച്ചെ ദുബായിൽ എത്തിയെങ്കിലും വിമാനത്താവളത്തിൽ കുടുങ്ങുകയായിരുന്നു പിന്നീട് രണ്ടാഴ്ചക്കാലം അവിടെ കഴിഞ്ഞു അതോടുകൂടി അവർക്ക് ദുരിതമായിരുന്നു മാറിയൊടുക്കാൻ വസ്ത്രം പോലും ഇല്ലാതെ പന്ത്രണ്ട് ദിവസം വിമാനത്താവളത്തിലും പിന്നീട് ഹോട്ടലിലും അവർ ദുഃഖം കടിച്ചമർത്തി കഴിഞ്ഞു രണ്ട് സഹോദരന്മാർ അജ്മാനിൽ ഉണ്ടായിരുന്നുവെങ്കിലും അവരെ കാണാനോ പുറത്തു പോകാനോ അനുവാദവും ഇല്ലായിരുന്നു ഉടുതുണിയില്ലാതെ കഷ്ടപ്പെടുന്നത് അറിഞ്ഞതോടെ സഹായമെത്തി നാട്ടുകാരനും ബന്ധുവുമായ പുഷ്പൻ സൈമൺ വിമാനത്താവളത്തിലെ ജോലിക്കാരുടെ പക്കൽ വസ്ത്രം കൊടുത്തയച്ചു അങ്ങനെ മാറി ഉടുക്കാൻ വസ്ത്രം ലഭിച്ചു ആഹാരത്തിന് പോലും വലഞ്ഞ കഥയാണ് ഇവർക്ക് പറയാനുള്ളത് ആദ്യ ദിനങ്ങളിൽ വിമാനത്താവള അധികൃതർ ഭക്ഷണ കൂപ്പൺ നൽകി സഹായിച്ചു പിന്നീട് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്ന് ഭക്ഷണം വാങ്ങാനും സഹായം ലഭിച്ചു ഹോട്ടലിലേക്ക് മാറ്റിയെങ്കിലും ഏകാന്തവാസം തന്നെയായിരുന്നു മുന്നിൽ പോർച്ചുഗലിൽ ജോലി ചെയ്യുന്ന ഇരുവർക്കും റെസിഡന്റ് വിസയ്ക്ക് അപേക്ഷിച്ച് കിട്ടുമെന്ന ഘട്ടത്തിലാണ് കോവിഡ് എത്തിയത് ഇതോടുകൂടി ആകെ മുന്നിൽ പ്രതിസന്ധിയിലുമായി എങ്കിലും ഇപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല ഈ സഹോദരങ്ങൾ വിവാഹശേഷം വീണ്ടും പോർച്ചുഗലിലെത്തി സ്വന്തമായി കട തുടങ്ങണമെന്നാണ് ഇരുവരുടെയും ആഗ്രഹം ഇവർക്കൊപ്പം വിമാനത്താവളത്തിൽ കുടുങ്ങിയവരിൽ മൂന്ന് മലയാളികൾ കൂടിയുണ്ട് എല്ലാവർക്കും പറയാനുള്ളത് കഥകൾ തന്നെയാണ് അങ്ങനെ കഷ്ടത ഏറെ അനുഭവിച്ചവരാകും ആദ്യ വിമാനത്തിൽ കേരളത്തിലേക്ക് എത്തുന്നത് കോവിഡ് നിയന്ത്രണങ്ങൾ കാരണം പ്രതിസന്ധിയിലായ ഇന്ത്യക്കാരുമായി യു നിന്നുള്ള ആദ്യ വിമാനം അബുദാബിയിൽ നിന്ന് ഇന്ന് വൈകിട്ട് നാലേകാലിനാണ് പറന്നുയരുന്നത് രണ്ടാമത്തേത് ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് വൈകിട്ട് അഞ്ച് പത്തിന് പുറപ്പെടും ദുബായിൽ നിന്ന് കോഴിക്കോടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ നൂറ്റി പേരെയാണ് കൊണ്ടുപോകുന്നത് എന്ന് കോൺസൽ ജനറൽ നീരജ് അഗ്രോൾ അറിയിച്ചിട്ടുണ്ട് അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ പേരാണ് നാട്ടിലേക്ക് പറക്കുക എന്ന് ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി എം ആർ സജീവ യാത്രക്കാരെല്ലാം തന്നെ മലയാളികളാണ് ആദ്യ യാത്രയ്ക്കുള്ള വിമാന ടിക്കറ്റുകൾ ഇന്ത്യൻ എംബസി കോൺസുലേറ്റ് വഴിയാണ് നൽകിയത് ടിക്കറ്റുള്ളവർക്ക് മാത്രമേ വിമാനത്താവളത്തിനകത്തേക്ക് പ്രവേശനമുള്ളൂ ഇരുപത്തിയഞ്ച് കിലോ ലഗേജിനും ഏഴ് കിലോ ഹാൻഡ് ബാഗിനും യാത്രക്കാർക്ക് അനുമതിയുണ്ട് യാത്രക്കാർ അഞ്ചു മണിക്കൂർ മുൻപെങ്കിലും വിമാനത്താവളത്തിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് വ്യവസ്ഥ വൈറസ് ബാധിതരല്ല ഇന്ന് ഉറപ്പുവരുത്താൻ കോവിഡ് പത്തൊൻപത് റാപ്പിഡ് ടെസ്റ്റ് നടപടിക്രമം പൂർത്തിയാക്കുന്നതിനാണിത് ഇരുപത് മിനിറ്റാണ് റാപ്പിഡ് ടെസ്റ്റിന് വേണ്ടത് പരിശോധനാ ഫലം നെഗറ്റീവ് ആകുന്നവർക്ക് മാത്രമാണ് വിമാനത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ അനുമതിയുള്ളത് കോവിഡ് പോസിറ്റീവ് ആകുന്നവർ ഈ ഭരണകൂടം നിഷ്കർഷിക്കുന്ന ഐസൊലേഷൻ അടക്കമുള്ള നടപടികൾക്ക് വിധേയരാകേണ്ടി വരും പനി ചുമ ജലദോഷം തുടങ്ങി പ്രത്യക്ഷ രോഗലക്ഷണങ്ങൾ ഉള്ളവർക്കും യാത്രാനുമതി ലഭിക്കില്ല